ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു സ്മാർട്ടെക് 04. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഗെയിമിംഗ് ആണ് ചെയ്യാൻ പോകുന്നത് മനസ്സിലായിക്കോളും. അതെ ഫ്രണ്ട്സ്, നമ്മുടെ സോണിയുടെ PS Vita-യിൽ ഗെയിം കളിക്കാൻ പോവുകയാണ് ഫ്രണ്ട്സ്. ഗെയിം കളിക്കുകയാണ് ഫ്രണ്ട്സ്. ഇതാണ് ഇതിൻ്റെ ഒരു ചിപ്പ് ഇടേണ്ട സ്ഥലം. മൈക്രോ SD കാർഡിൻ്റെ ഒരു സ്പേസ് ആണിത് ഫ്രണ്ട്സ്. അപ്പോൾ ഇതിലുള്ള ഒരു ചിപ്പ് എന്ന് വെച്ചാൽ FIFA 15 ഒരു ചിപ്പാണ് ഇതിലുള്ളത്. കാണുന്നുണ്ടെന്ന് തോന്നുന്നു, FIFA 15 ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, FIFA 15 ഒരു ചിപ്പാണ് ഇതിൽ ഇപ്പോൾ ഇട്ടിട്ടുള്ളത്. ഞാൻ എൻ്റെ അടുക്കൽ വേറെ ഒരു 3-4 CD കൂടി ഉണ്ട്. അപ്പോൾ അതെല്ലാമാണ് ആ CD എന്നും കൂടി നമുക്കൊന്ന് പരിചയപ്പെട്ട് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അതെല്ലാമാണ് മറ്റ് CD എന്ന് നമുക്കൊന്ന് ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ആദ്യം ഇവിടെ കാണിക്കാൻ പോകുന്നത് ഒരു 4-5 CD ഉള്ളൂ. ഫസ്റ്റ് CD എന്ന് വെച്ചാൽ ഇൻജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു ഗെയിമിൻ്റെ CD ആണ്. ഈ ഒരു മൈക്രോ ചിപ്പാണ്. ഈ ഒരു ചിപ്പിൻ്റെ പാക്കറ്റിൻ്റെ വലുപ്പം കണ്ടാൽ വിചാരിക്കും വലിയ എന്തോ ഒരു സാധനം ഇതിനുള്ള മാതിരിയാണ് തോന്നുന്നത്. എന്നാൽ അത്രയുമല്ല, കുറേ ഗ്യാപ്പ് ഫ്രീ ആണ്. കണ്ടാൽ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും, ജസ്റ്റ് ഒരു ചിപ്പിന് വാടിച്ച് ഇത്രയും വലിയ ഗ്യാപ്പാണ്. എനിക്ക് തോന്നുന്നു ഇവർ എന്തിനാണ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത് എനിക്ക് വലിയ പൊരുത്തമില്ല. എനിക്ക് തോന്നുന്നു ആണെങ്കിൽ പ്രൊട്ടക്ഷൻ അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, ഒരു ചിപ്പിനൊന്നും പറ്റാതെ അത്രയും പ്രൊട്ടക്റ്റ് ചെയ്തിട്ടാണ് ഇത് വെച്ചിട്ടുള്ളത്. ഏതാണ് ഇതിന് ഈ ഒരു ചിപ്പിനെ മാർക്കറ്റിൽ 1000 രൂപയുടെ അടുത്തോളം ഉണ്ട്. പല ഗെയിമിൻ്റെ ഇങ്ങനത്തെ ഒരു ചെറിയ ചിപ്പ് മൈക്രോ ചിപ്പിനെ 1000 രൂപയുടെ അടുത്തോളം ഉണ്ട് ഇങ്ങനത്തെ ചെറിയ ചിപ്പിനെല്ലാം. അപ്പോൾ രണ്ടാമത്തെ ചിപ്പ് എന്ന് വെച്ചാൽ അസാസിൻ ഗ്രേഡ്. പലർക്കും ഇഷ്ടമുള്ള മറ്റൊരു ഗെയിമാണ് അസാസിൻ ഗ്രേഡ് എന്ന് പറയുന്നത്. അസാസിൻ ഗ്രേഡിൻ്റെ ഒരു അതേപോലത്തെ മൈക്രോ SD ചിപ്പ് തന്നെയാണ് രണ്ടാമത്തതും. പ്രശ്നം പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഷോപ്പിൽ അന്വേഷിച്ച് നോക്കുക. എന്നിട്ട് കിട്ടുന്നില്ലെങ്കിൽ എന്നോട് പറയുക, ഞാനൊന്ന് അന്വേഷിച്ച് നോക്കാം. അല്ലെങ്കിൽ ഓൺലൈനിലൊക്കെ ഉണ്ടോ എന്ന് ചിപ്പും ഈ PSP ഒക്കെ ഓൺലൈനിലുണ്ടോ എന്ന് ഞാനൊന്ന് അന്വേഷിച്ച് നോക്കാം. പ്ലസ് മൂന്നാമത്തെ ചിപ്പ് എന്ന് വെച്ചാൽ മറ്റൊരു ഗെയിമാണ്. ഈ ഗെയിമിൻ്റെ പേര് എന്ന് വെച്ചാൽ ബേണിംഗ് വേൾഡ് ബ്ലഡ് എന്നാണ് ഈ ഗെയിമിൻ്റെ പേര്. പ്ലസ് ഇതാണ് അപ്പോൾ അതിൻ്റെ ഒരു മൂന്നാമത്തെ ചിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ അടുത്ത ചിപ്പ്, നാലാമത്തെ ചിപ്പ് ഏതെന്ന് പരിചയപ്പെടാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ നാലാമത്തെ ചിപ്പ് എന്ന് വെച്ചാൽ അൺലിമിറ്റഡ് വേൾഡ് എന്ന് പറയുന്ന ഒരു ഗെയിമിൻ്റെ ചിപ്പാണ്. അതായത് വാർ, ഫുൾ വാറാണ് ഈ ഗെയിമിൽ. ഗെയിം ഫുൾ വാറോട് കൂടിയുള്ള എനിക്കുള്ള ഈ മിക്ക കാര്യം എന്താണ്, ഫുൾ വാർ. ഫസ്റ്റ് കാണിച്ചാൽ ആ ഇൻജസ്റ്റിസ് എന്ന് പറയുന്ന ഗെയിം ഉണ്ട്, ഫുൾ വാർ. ബാറ്റ്മാൻ, സൂപ്പർമാൻ, പവർ ഹീറോസ് വെച്ചിട്ടുള്ള ആ സൂപ്പർ ഗെയിമാണ് ആ ഇൻജസ്റ്റിസ് എന്ന് പറയുന്ന ഗെയിം. നിങ്ങൾക്ക് ആ ഒരു ചിപ്പ് വാങ്ങിയൊക്കെ എന്തായാലും മുതലാവും, കാരണം അത്രയും സൂപ്പറായിട്ടുള്ള ഗെയിമാണ് ആ ഇൻജസ്റ്റിസ്. പിന്നെ അസാസിൻ ഗ്രേഡാണ് ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. അസാസിൻ ഗ്രേഡ് ഒരു രക്ഷയാത്ത മരണമാസ ഗെയിമാണ്. ഇതിൽ കളിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും ടോപ്പായിട്ടാണ് അസാസിൻ ഗ്രേഡിൻ്റെ ആ ഗ്രാഫിക്സ്. HD ക്വാളിറ്റി ഗ്രാഫിക്സ് ആണ്. അപ്പോൾ അടുത്ത CD എന്ന് വെച്ചാൽ മറ്റൊരു CD കൂടി എൻ്റെ അടുത്തലുണ്ട്. ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ CD ആണിത്. ഇനി CD വാങ്ങണമെന്നുണ്ട്, പക്ഷേ അതിന് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് എനിക്ക് വേണം ഫ്രണ്ട്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ അവസാനത്തെ ഒരു ചിപ്പ് എന്ന് പറയുന്നത് ഫ്രണ്ട്സ്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അസാസിൻ ഗ്രേഡും അതുപോലെ ഇൻജസ്റ്റിസും ആണ് ഇതിൽ ഈ ഒരു ചിപ്പുകൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗെയിം. അപ്പോൾ ഞാൻ ആ ഗെയിമുകൾ ഉടനെ തന്നെ അതിൻ്റെ വീഡിയോകൾ ഇറക്കുന്നതാണ്. ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ജസ്റ്റ് ഡെമോ ചെയ്തെങ്കിലും അടുത്ത വീഡിയോ ഞാൻ കംപ്ലീറ്റ് ഗെയിമുകളും ഇങ്ങനെ ഓരോ വീഡിയോകളിലായി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിന്ന് ജസ്റ്റ് അസാസിൻ ഗ്രേഡിൻ്റെ ഡിസ്കോ എന്നിട്ട് കളിച്ച് നോക്കാം ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ഈ ചിപ്പിൽ എന്ത് ചെയ്തു, എൻ്റെ ഇതിൽ അസാസിൻ ഗ്രേഡിൻ്റെ ചിപ്പാണ് ഇപ്പോൾ ഇതിലിട്ടിട്ടുള്ളത്. ഈ ഒരു മേലെ കാണുന്ന ഈ ഒരു ഹോം ബട്ടൺ, ഷട്ട് ഡൗൺ ബട്ടൺ നെക്കി നിങ്ങൾക്ക് ഓൺ ആക്കുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഹോം ബട്ടൺ, ഈ വിറ്റയുടെ ചിഹ്നമുള്ള ഈ ഹോം ബട്ടൺ 2 തവണ നെക്കിയാണ്ടും ഈ ഒരു പ്ലാസ്റ്റേഷൻ ഓൺ ആക്കാൻ കഴിയുന്നതാണ്. ഇങ്ങനെ ഓൺ ആക്കിയതിന് ശേഷം ടച്ച് സ്ക്രീനും ആക്കാം, സ്വിച്ച് സ്ക്രീനും ആക്കാം, സോറി സ്വിച്ച് സ്ക്രീൻ അല്ല, ടച്ച് സ്ക്രീനും ആക്കാം, അത് സ്വിച്ച് ബോർഡും ആക്കാം. നിങ്ങൾ എങ്ങനെ ഓൺ ആക്കാമെങ്കിൽ അങ്ങനെ ഓൺ ആക്കാം. ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ അസാസിൻ ഗ്രേഡ് എന്ന് പറയുന്ന ഗെയിം എന്ത് ചെയ്തു, ഇൻസ്റ്റാൾ ചെയ്തു. സ്വിച്ച്, അതായത് ഈ ജോയിസ്റ്റിക്ക് ഉപയോഗിച്ച് നിങ്ങൾ കണക്ഷൻ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ സ്ക്രീനിൽ ഇതായിട്ട് സ്ക്രോൾ ചെയ്യാൻ കഴിയുന്നതാണ് ഫ്രണ്ട്സ്. ഞാൻ ഇങ്ങനെ ഇതിൽ ഒരുപാട് ഗെയിമുകളുണ്ട്. നിങ്ങൾ വിചാരിക്കും ഇതിലിപ്പോൾ അസാസിൻ ഗ്രേഡല്ലേ ഇട്ടിട്ടുള്ളൂ, എന്നിട്ട് നമ്മൾ FIFA മറ്റ് ഗെയിമിൻ്റെയൊക്കെ CD കാണിക്കുന്നത് ഫ്രണ്ട്സ്. അതായത് എന്തെന്ന് വെച്ചാൽ ഞാൻ ആദ്യം ഇതിൽ എല്ലാ ഗെയിമിൻ്റെ CD ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റാൾ ആയിച്ചാൽ, പക്ഷേ ഞാനിപ്പോൾ മറ്റ് ഗെയിമുകൾ എടുത്താലൊന്നും വർക്കാവില്ല, ആകെ അസാസിൻ ഗ്രേഡ് വർക്കാവും, കാരണം അതിൻ്റെ ചിപ്പ് എതിലിട്ടിട്ടുള്ളൂ. അപ്പോൾ അസാസിൻ ഗ്രേഡ് നമുക്കൊന്ന് എന്ത് ചെയ്യാം, ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ഇവിടെ അസാസിൻ ഗ്രേഡിൻ്റെ ഒരു ഡെമോ വീഡിയോ മാത്രമാണ് കാണിക്കുന്നത്. ഇതിനെ മുഴുവനായിട്ട് കളിക്കുന്ന വീഡിയോ ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യുന്നതാണ്. അതുപോലെ നമുക്ക് ഇൻജസ്റ്റീസും അങ്ങനെ എല്ലാ ഗെയിമുകളും നമുക്ക് എന്ത് ചെയ്യണം, കളിക്കണം ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കളിയുടെ ഭാഗങ്ങളും കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എൻ്റെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക. എങ്കിലും ഇതുപോലുള്ള പുത്തൻ പുതിയ ഗെയിം വീഡിയോകളും ടെക് വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കൂ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അസാസിൻ ഗ്രേഡ് ഒന്ന് കളിച്ച് നോക്കാം. ഞാനിത് ആദ്യമായിട്ടാണ് കളിക്കുന്നത്, എനിക്ക് വലിയ പുറത്തേയ്യ കളി അഥവാ ഇങ്ങനെ പൊട്ടിയാൽ നിങ്ങളോട് ക്ഷമിക്കണം. ഞാൻ കളി നല്ലപോലെ പഠിച്ചിട്ട് കളിക്കാൻ വേണ്ടി
ചൈന, ഇന്ത്യ, റഷ്യ മൂന്ന് രാജ്യങ്ങളാണ് നമുക്കിത് കളിക്കാൻ കഴിയുന്നത്. ഞാൻ ജസ്റ്റ് റഷ്യ എടുത്ത് കളിക്കാം, വെറുതെ ഇന്ത്യനെ കളിച്ച് പൊട്ടിച്ചിട്ട് ഇന്ത്യക്കാരെ നാട്ടിക്കണ്ടല്ലാച്ചിട്ടാണ് റഷ്യ എടുത്തിക്കണത്. റഷ്യക്കാരെ എന്താ ചെയ്തായിക്കോട്ടെ, നമ്മളെ ഇന്ത്യക്കാരെ നോക്കിയാൽ പോരാ. അപ്പോൾ മനസ്സ് ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് ഞാൻ റഷ്യ എടുത്തൊന്ന് ഇൻസ്റ്റാൾ ചെയ്തു. ഓക്കെ ഫ്രാൻസ്, അപ്പോൾ ഇത് എന്ത് ചെയ്തു, ഇവിടെ ഇൻസ്റ്റാളിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അസാസിൻസ് ക്രീഡ് എന്നും അതുപോലെ ഇൻജസ്റ്റിസ് എന്ന് പറയുന്ന ഗെയിം, രണ്ടു രക്ഷ ഇൻജസ്റ്റിസിൻ്റെ വീഡിയോ ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്നത്. കാരണം ഇൻജസ്റ്റിസ് എന്ന് പറയുന്നത് വളരെ സൂപ്പർ ഗെയിം, ബാറ്റ്മാൻ, സൂപ്പർമാൻ, സ്പൈഡർമാൻ, അങ്ങനെ ഒരുപാട് ഹീറോകൾ തമ്മിലുള്ള ഫൈറ്റിംഗ് ആണ് അടുത്ത് ഇൻജസ്റ്റിസ് എന്ന് പറയുന്ന ഗെയിം. അപ്പോൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് ആ ഒരു ഗെയിമാണ്. ഓ ഗെയിം, നമുക്ക് ഈ അസാസിൻസ് ക്രീഡ് എന്ന് പറയുന്ന ഗെയിം ഒന്ന് കളിച്ച് നോക്കാം. നിങ്ങൾ കാണുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, കാണുന്നുണ്ടാവും ഫ്രണ്ട്സ്. അപ്പോൾ ഇത് ഫസ്റ്റ് ഇത് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സ്ക്രോൾ റോൾ ചെയ്യാനൊക്കെ പറഞ്ഞു. വാവ്, സൂപ്പർ സൂപ്പർ ഫ്രണ്ട്സ്. അമ്മത്തെ ഇത് മാരെ കുടിക്കരി കീഞ്ഞ് വന്നിരിക്കുകയാണ് ഫ്രണ്ട്സ്. അതോ എന്തൊക്കെ എടുത്തിട്ടുണ്ട് അറിയില്ല. ഓ മൈ ഗോഡ്, കാവൽക്കാരി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ആദ്യമായിട്ട് കളിക്കണേ, അഥവാ കൊട്ടി കോളായാൽ എന്നോട് ക്ഷണിക്കണം, കഥ പറയാനുള്ളത്. ഞാൻ നല്ലപോലെ കളിച്ച് പഠിച്ചതിന് ശേഷം ഒരു വീഡിയോയും കൂടി അസാസിൻസ് ക്രീഡിൻ്റെ ഇതിനെക്കാട്ടും നല്ല ക്വാളിറ്റി എച്ച് ഡിയിൽ നമുക്ക് ഇനി എന്ത് ചെയ്യാം, മറ്റ് ഗെയിമിംഗ് വീഡിയോകളൊക്കെ നല്ല ക്വാളിറ്റി എച്ച് ഡിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ എന്ത് ചെയ്യുന്നു, ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്, എന്നെ കൊന്നേ ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇനിയും ഇതുപോലെ നമുക്ക് ഓരോ ഗെയിം വീഡിയോ ഇൻജസ്റ്റീസ്, അതുപോലെ ബ്ലഡ് ലോസ്റ്റ് ബ്ലഡ് ബ്ലഡ് അങ്ങനെ ഒരുപാട് ഗെയിം കളിക്കാനുണ്ട്. അതുപോലെ നമുക്ക് ഇതിപ്പോൾ ജി ടി ആൻ്റെ സീഡിയോ ചിപ്പൊക്കെ നമുക്കിത് വാങ്ങിയിട്ട് കളിക്കണം. അപ്പോൾ ഫ്രണ്ട്സ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. ഇനിയും ഞാൻ നാളെ പറഞ്ഞ മാതിരി ഇൻജസ്റ്റീസ് കളിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.